നമസ്കാരം. നിങ്ങൾ എല്ലാവരും എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ സന്ധ്യ. നിങ്ങൾക്കറിയായിരിക്കും, കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. കുറേ ദിവസമല്ല, ഒരുപാട് നാളായിന്ന് വേണം പറയാൻ കാര്യം. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരെണ്ണം ഇട്ടാലിട്ട്. നിങ്ങൾക്കറിയായിരിക്കാം, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ എക്സാം, പബ്ലിക് എക്സാം ഈ 4-ാം തീയതിയാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും എനിക്കുണ്ട്. കാരണം ഒരു നമ്മൾ പറഞ്ഞൊക്കെ കൊടുക്കുന്നതും അങ്ങനെ ക്രൈബാണ് എനിക്ക് വേണ്ടി എഴുതുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ തനിയെ തന്നെ എഴുതാന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് തനിയെ എഴുതിയാൽ നമുക്ക് കിട്ടേണ്ട ചിലപ്പം ഉറപ്പ് ഗ്രേസ് മാർക്കൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതൊക്കെ ആയതുകൊണ്ട് വേണ്ടെന്ന് വെക്കുമ്പോൾ അതിന് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാരണം സ്ക്രൈബ് ആക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ എഴുതി എഴുതി പറയാം, എഴുതി എഴുതുന്ന ഒരു ഇതിൽ നമുക്ക് സെൻറ്റൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് ടെൻഷൻ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരു താല്പര്യമില്ലായ്മ പോലെ, കാരണം വേറെ ഒന്നുമില്ല. ഇതെല്ലാം കൂടി ആയപ്പം ടെൻഷൻ കയറി കയറി കയറുന്ന അങ്ങനെയാണ്. പിന്നെ എനിക്ക് വേണ്ടി എഴുതുന്ന കുട്ടി നല്ല സപ്പോർട്ടാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം നമുക്ക് മോഡലിനൊക്കെ ആ കുട്ടിയാണ് എഴുതി തന്നത്. പിന്നെ ഞാൻ ഇപ്പം എന്താ അത് എക്സാമിന് വേണ്ടി ഒരു 5 അല്ല 1 ആഴ്ച സ്റ്റഡി ലീവ് തന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി ഉള്ള അതിൻ്റെ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ 2-3 നോട്ട്സൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പഠിച്ച് ക്ലാസ്സൊക്കെ കണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്തിരി പണിയാണ്. ഈ ഒരു മാസം കൂടി കഴിയുന്നത് വരെ ടെൻഷൻ തന്നെയാണ്. എന്നിട്ട് ഈ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിലും നല്ല രീതിയിലുള്ള വീഡിയോ ഇടാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിൽ ഞാൻ ഇതൊക്കെ എഴുതി വെച്ചതാണ്. സ്കൂൾ നമ്മുടെ വേറൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ അയച്ചു കൊടുക്കാൻ വേണ്ടി എഴുതിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടി ആയപ്പോൾ എനിക്ക് നിങ്ങളും കൂടി പറ്റുന്നില്ല. ഒരു ആ ഒരു മാനസികാവസ്ഥ ശരിയല്ല, കാരണം എല്ലാം കൂടി ആയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാരണം എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് എല്ലാം കൂടി ഒരു വിഷമമുണ്ട്, വേറൊന്നുമല്ല. നമ്മളിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുന്നത് കാരണം കുറച്ച് സബ്സ്ക്രൈബർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി, കാരണം എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഒരുപാട് പേരെന്നല്ല കുറച്ച് പേര്, പക്ഷെ നമുക്കത് ഭയങ്കര എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എനിക്കറിയാം നിങ്ങളെ പറയുന്നില്ല ഞാൻ, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, അത് എൻ്റെ തെറ്റാണ്. അത് പിന്നെ ഇതൊന്ന് കഴിയുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ എന്നെ മറക്കാതിരിക്കുക. ഞാൻ ഇനിയും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും നിങ്ങൾ ഇതുപോലെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഈ പഠനത്തിൻ്റെയൊക്കെ ഇടയിലും ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ പറയത്. കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളും. കാരണം നമ്മുടെ ചാനല് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സമയം പോക്കിന് വേണ്ടി നമ്മൾ ഞാൻ നിങ്ങളോട് എന്തിനാണ് കള്ളത്തരം പറയുന്നത്? നമ്മുടെ ഒരു ചെറിയൊരു തമാശ രീതിയിലാണ് തുടങ്ങിയതെങ്കിലും പക്ഷേ ഒരു പൈസയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു കഴിവും പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി ചെയ്തതെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസയ്ക്ക് നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് വീഡിയോ എടുത്തു തരാനും ആളായപ്പം ഞാൻ അതിലോട്ട് ഇറങ്ങി. പക്ഷേ അത് ഇറങ്ങിയ സമയം ശരിയല്ലായിരുന്നു, ഇതിന് നേരത്തെ ഇറങ്ങാൻ ഉള്ളതായിരുന്നു. പക്ഷേ 10-ാം ക്ലാസ്സും കൂടി ആയപ്പം നമ്മൾ വീഡിയോസ് ഒന്നും നല്ല ഇടാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വെറുതെ ഒരു ഇതിൽ തുടങ്ങിയെങ്കിലും എനിക്ക് ഇത്രയും പെട്ടെന്ന് 1 ലക്ഷം സബ്സ്ക്രൈബർ കടക്കുമെന്നും പിന്നെ അതുപോലെ തന്നെ ഇത്രയും പേരെന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ പ്രതീക്ഷകളെല്ലാം തട്ടി മാറ്റി ഒരു 1 ലക്ഷം സബ്സ്ക്രൈബറിൽ കൂടുതൽ 1,30,000 സബ്സ്ക്രൈബറിൽ കൂടുതലും ആൾക്കാർ എന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ യൂട്യൂബിൽ എനിക്ക് ഞാൻ ചാനലിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി വരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് അവിടെ 2 വട്ടമേ ഇതിലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് തന്നെ എന്നാലും ആ ഒരു ചെറിയ വരുമാനത്തിൽ തന്നെ പക്ഷേ എനിക്ക് എന്നാലും എനിക്ക് അത് വലിയൊരു ഹെൽപ്പായിരുന്നു. കാരണം
എന്റെ അമ്മയെ ഒന്ന് ചെറിയ രീതിയിലാണെങ്കിലും എനിക്കൊന്ന് ഇത്തിരി സഹായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം വലിയ കാര്യം തന്നെയാണ്. അതെല്ലാം എന്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. പിന്നെ എനിക്ക് ഒരു അലമാരയൊക്കെ വാങ്ങിക്കാൻ പറ്റി, എന്റെ ഇതിൽ തന്നെ ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റി. അതൊക്കെ ഒരു ഇതിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ വരുമാനത്തിൽ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ കാര്യം ഈ ചെറിയ രണ്ട് കാര്യങ്ങൾ ഞാൻ സാധിച്ചതും ഇതിൽ നിന്ന് തന്നെയാണ്. പിന്നെ എനിക്ക് ഇതായതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതാണ്. പക്ഷെ നിങ്ങൾ ആരും എന്നെ മറക്കരുത്. എന്നെ ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം എനിക്ക് എൻ്റെ ഒരു മുന്നോട്ടുള്ള പഠനത്തിനായാലും എന്തിനായാലും നമ്മളെ ഒരു ചാനൽ അത്യാവശ്യമാണ്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വരയ്ക്കുന്ന കാര്യങ്ങളായാലും എല്ലാം എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ വീഡിയോ ഇടാനൊക്കെ ഇനി ഒരു മാസം ഏറെ പോയാലും ഒരു മാസം വരെ നമുക്ക് നല്ലപോലെ വീഡിയോ ഇടാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ കുറച്ച് പേര് ഇതായി പോയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു എല്ലാവരും ഞാൻ പറയുന്നില്ലേ, ഒരുപാട് കുറേ പേരുണ്ട് എന്നെ ഞാനിങ്ങനെ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അല്ലാതെ ഇടാതിരിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും എന്ത് പറ്റിയെന്നൊക്കെ. അപ്പം അങ്ങനെ സ്നേഹിക്കുന്നവരും ഉണ്ട്, എല്ലാവരും ഇല്ലെന്നല്ല കേട്ടോ, എല്ലാവരും സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾ എന്നെ ഇതാ മറക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം ഇനിയും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു അംഗമായിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ കാണുക. അതുപോലെ എനിക്ക് ഒരു സപ്പോർട്ടും സ്നേഹവും തരിക. ഇനി ഞാൻ ഒരുപാടിട്ട് നിങ്ങളെ ഇട്ട് ഇതാക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ കുറച്ച് കാര്യങ്ങളും എൻ്റെ വിശേഷങ്ങളും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ ഇനിയും എൻ്റെ കൂടെ മുന്നോട്ട് നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് മുന്നോട്ടുണ്ടാവണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് അതായിരിക്കും ബൈ.